മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരശേഷം അവരുടെ പരിശീലകനായ ഇഷ്ഫാഖ് അഹമ്മദ് പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ്. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന കെ ബി എഫ് സി വാസ് ചെന്നൈയിൻ എഫ് സി മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു എന്ന വാർത്ത നമുക്ക് അറിയാൻ സാധിച്ചത്. ചെന്നൈക്ക് വേണ്ടി അവരുടെ താജിക്കിസ്ഥാൻ സൂപ്പർ താരം ഫത്തുഗുലോവ് ഗോൾ നേടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ഗാരി ഹൂപ്പറാണ് ടീമിനെ ഒപ്പമെത്തിച്ചത്. എന്തായാലും മത്സരശേഷം ഇഷ്ഫാഖ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: ടീമിൽ വലിയ ഐച്ചുപണികൾ നടത്താൻ ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയം പോലും ലഭിച്ചിരുന്നില്ല. എങ്കിലും പ്രതിരോധത്തിലെ ചില മാറ്റങ്ങൾ വരുത്തുകയും ക്ലീൻഷീറ്റ് എന്നതുമായിരുന്നു ഞാൻ ലക്ഷ്യം വെച്ചിരുന്നത്. നിർഭാഗ്യവശാൽ അത് ഫലപ്രദമാകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് വെച്ചു നിർത്തിയാൽ ഞാൻ പറഞ്ഞ അതേ ശൈലിയോടെ തന്നെയാണ് താരങ്ങൾ കളിച്ചത് എന്നും, മാത്രമല്ല ഗാരി ഹൂപ്പറോട് ഞാൻ ആവശ്യപ്പെട്ടത് എന്താണോ അദ്ദേഹം അത് സുന്ദരമായിട്ട് തന്നെ ഗ്രൗണ്ടിൽ കൈകാര്യം ചെയ്തു എന്നും ഹൂപ്പർ വളരെ മികച്ച താരമാണെന്നും ഇഷ്ഫാഖ് തുറന്നു പറഞ്ഞു. രണ്ടാമത്തെ അപ്ഡേറ്റ്, ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കുറച്ച് വാർത്തകളാണ്. ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇന്നലെ ഗോൾ അടിച്ചതിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ ഹൂപ്പർ തന്റെ കരിയർ ലീഗ് ഗോൾ 200 മാറ്റിയെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആദ്യ കുറച്ച് മത്സരങ്ങളിൽ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു താരം തന്നെയായിരുന്നു ഗാരി ഹൂപ്പർ. എന്തായാലും പിന്നീട് ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സിനെ മെയിൻ ഐക്കണായി മാറുന്ന കാഴ്ചക്കാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഇനിയും വളരെ മികച്ച പ്രകടനം തന്നെ നടത്താൻ ഈ സൂപ്പർ താരത്തിനെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. രണ്ടാമതായി, ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകിക്കൊണ്ട് ഇത്തവണ ആരംഭിക്കുന്ന ഇന്ത്യൻ ദേശീയ ടീമിന്റെ ക്യാമ്പിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ 5 ചുണക്കുട്ടികൾക്ക് അവസരം ലഭിക്കുമെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച സഹൽ അബ്ദുസമദ്, കെ പി രാഹുൽ, ജിക്സൺ സിംഗ്, സന്ദീപ് സിംഗ് ആൻഡ് ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് തുടങ്ങിയവരെയാണ് ഇത്തവണ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്തതായി സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം തീർച്ചയായും ഓരോ മഞ്ഞപ്പട ആരാധകർക്കും ഒരു വലിയ അഭിമാനം തന്നെ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു സീസണിൽ കാര്യമായി ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇമ്പാക്റ്റ് നൽകാൻ സാധിച്ചില്ലെങ്കിലും ഒരുപാട് സുന്ദര നിമിഷങ്ങളും റെക്കോർഡുകളും സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.